നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ലോജിക്കൽ ഫംഗ്ഷനിൽ ഉൾപ്പെട്ട ആൻഡ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഓർ ഫംഗ്ഷൻ. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോജിക്കൽ ഫംഗ്ഷനിലെ അവസാനത്തെ ഫംഗ്ഷനാണിത്, നെസ്റ്റഡ് ഇഫ്. പ്രാക്ടിക്കൽ എക്സാമിന് സർവസാധാരണമായി ഒരു ക്വസ്റ്റ്യൻ നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടതായി വരും. നമ്മൾക്ക് അത് വിശദമായി പരിശോധിക്കാം. എന്താണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ? നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഡിഫറൻറ്റ് കണ്ടീഷൻസ്. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഡിഫറൻറ്റ് കണ്ടീഷൻസ്. വ്യത്യസ്ത കണ്ടീഷനുകൾ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ. വ്യത്യസ്ത കണ്ടീഷനുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ. ഇവിടെ ഒരു ഫോർമുലയിൽ ധാരാളം കണ്ടീഷനുകൾ നമ്മൾക്ക് ഉൾപ്പെടുത്താം. നമ്മൾ ഇഫ് ഫംഗ്ഷൻ കണ്ടു. ഇഫ് ഫംഗ്ഷനിൽ ഒരു കണ്ടീഷനാണ് നമ്മൾ നൽകിയത്. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു വാല്യൂവും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ മറ്റൊരു വാല്യൂവുമാണ് നൽകിയത്. അതേസമയം ഇവിടെ ഒരു ഫോർമുലയിൽ തന്നെ ധാരാളം കണ്ടീഷനുകൾ ഉൾപ്പെടുത്താൻ സാധിക്കും. നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോർമുലയിൽ ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ പരിശോധിക്കാനും വ്യത്യസ്ത റിസൾട്ടുകൾ നൽകാനും സാധിക്കുന്നു എന്നതാണ്. ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു ഫോർമുലയിൽ ഒന്നിലധികം കണ്ടീഷനുകൾ നമ്മൾക്ക് പരിശോധിക്കാം, അതുപോലെ തന്നെ വ്യത്യസ്ത റിസൾട്ടുകൾ നൽകാനും ഇത് സഹായിക്കുന്നു. ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫോർമുലയിൽ ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കാനും വ്യത്യസ്ത റിസൾട്ടുകൾ നൽകുവാനും സാധിക്കുന്നു എന്നതാണ്. ഇൻ നെസ്റ്റഡ് ഇഫ് ഇറ്റ് വിൽ ചെക്ക് ദി ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് ദാറ്റ് കണ്ടീഷൻ ഈസ് ഫാൾസ്, ചെക്ക് അനദർ കണ്ടീഷൻ. നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷനിൽ ഇത് ആദ്യ കണ്ടീഷൻ പരിശോധിക്കുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ആയിരിക്കും, അതിൻ്റെ റിസൾട്ട് ആയിരിക്കും തരിക. എന്നാൽ ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അത് അടുത്ത കണ്ടീഷൻ പരിശോധിക്കുന്നു. അടുത്ത കണ്ടീഷൻ ശരിയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആയിരിക്കും തരിക. എന്നാൽ അടുത്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ പരിശോധിക്കും. ഇങ്ങനെ എല്ലാ കണ്ടീഷനുകളും ഇത് പരിശോധിക്കുന്നു. എല്ലാ കണ്ടീഷനുകളും തെറ്റാണെങ്കിൽ അതർവൈസ് വാല്യൂ ആയിരിക്കും ഇത് തരുന്നത്. അപ്പോൾ ഒന്നിലധികം ഇഫ് ഫംഗ്ഷനുകൾ കൂടിച്ചേരുന്നതാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒന്നിലധികം ഇഫ് ഫംഗ്ഷനുകൾ ഉൾപ്പെടുന്നതാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ. ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വ്യത്യസ്ത കണ്ടീഷനുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് നെസ്റ്റഡ് ഇഫ് ഫംഗ്ഷൻ. ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ ഇതിലുണ്ടായിരിക്കും. ആ കണ്ടീഷനുകൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് നൽകുന്നതിനുള്ള വാല്യൂ അതിലുണ്ടായിരിക്കും. എല്ലാ കണ്ടീഷനുകളും തെറ്റാണെങ്കിൽ തെറ്റാകുമ്പോൾ നൽകാനുള്ള റിസൾട്ടും ഇതിൽ ഉണ്ടായിരിക്കും. ഇതിൻ്റെ സിൻടാക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കൂ. ഈക്വൽ ടു ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആരംഭിച്ചു, ടെസ്റ്റ് വൺ കണ്ടീഷൻ വൺ കോമ ദെൻ വാല്യൂ വൺ കോമ അടുത്ത കണ്ടീഷൻ ഇഫ് ടെസ്റ്റ് ടു ഓപ്പണിംഗ് ബ്രാക്കറ്റിനകത്ത് കോമ ദെൻ വാല്യൂ ടു രണ്ടാമത്തെ ടെസ്റ്റ് ശരിയാണെങ്കിൽ നൽകുന്ന റിസൾട്ട് രണ്ട് എക്സെട്ര. ഇങ്ങനെ എത്ര കണ്ടീഷനുകളും നമ്മൾക്ക് നൽകാം. അപ്പൊ നൽകേണ്ടത് ആദ്യം ഈക്വൽ ടു ഇഫ് കണ്ടീഷൻ വൺ അതിൻ്റെ റിസൾട്ട് കോമ ഇഫ് കണ്ടീഷൻ ടു അതിൻ്റെ റിസൾട്ട് കോമ ഇഫ് കണ്ടീഷൻ ത്രീ അതിൻ്റെ റിസൾട്ട് എക്സെട്ര. ഇങ്ങനെ എല്ലാ എത്ര കണ്ടീഷൻ വേണമെങ്കിലും നമുക്ക് രേഖപ്പെടുത്താം. ഈ കണ്ടീഷനുകളെല്ലാം തെറ്റാണെങ്കിൽ നൽകുന്ന റിസൾട്ട് അതാണ് അതർവൈസ് വാല്യൂ. അത് അവസാനമായിട്ടായിരിക്കും നമ്മൾ
രേഖപ്പെടുത്തുക. എത്ര ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടോ അത്രയും ക്ലോസിംഗ് ബ്രാക്കറ്റും നമ്മൾ നൽകണം. 5 ഓപ്പണിംഗ് ബ്രാക്കറ്റുകൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ക്ലോസിംഗ് ബ്രാക്കറ്റുകൾ ഇവിടെ നമ്മൾ നൽകുകയും വേണം. നമ്മൾക്ക് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഇത് വിശദമായി പരിശോധിക്കാം. ഈ ഒരു ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ നമ്മൾക്ക് 3 കാറ്റഗറിയായി തരംതിരിക്കാം. 500,000 മുതൽ 1,000,000 വരെ വാർഷിക വരുമാനമുള്ള ആളെ നമ്മൾ റിച്ച് എന്നും, 100,000 മുതൽ 499,999 വാർഷിക വരുമാനം ഉള്ളവരെ നമ്മൾ മിഡിൽ ക്ലാസ് എന്നും, 100,000 താഴെയുള്ള ആളുകളെ നമ്മൾ പൂവർ എന്നും പറയുന്നു. ഇവിടെ ചില ആളുകളുടെ പേരും അവരുടെ വാർഷിക വരുമാനവും തന്നിട്ടുണ്ട്. നെസ്റ്റഡി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർ റിച്ചാണോ മിഡിലാണോ പൂവറാണോ എന്ന് കണ്ടെത്തുക. എങ്ങനെയാണ് ചെയ്യുക? റിസൾട്ട് കാണാൻ ആഗ്രഹിക്കുന്ന സെല്ല് ആദ്യം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു സൈൻ രേഖപ്പെടുത്തുക. ഇഫ് എന്ന് രേഖപ്പെടുത്തുക. എൻ്റർ കി പ്രസ് ചെയ്യുക. എന്നിട്ട് ഒന്നാമത്തെ കണ്ടീഷൻ നൽകുക. അതായത് വരുമാനം 500,000 കൂടുതലാണെങ്കിൽ അയാൾ റിച്ചാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വരുമാനം സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. 550,000 അതാണ് വരുമാനം. ആ വരുമാനം സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. B7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. 500,000 അതിൽ കൂടുതലോ ആണ് വരുമാനമെങ്കിൽ 500,000 അതിൽ കൂടുതലാണ് വരുമാനമെങ്കിൽ കോമ. ഇതാണ് ടെസ്റ്റ് വൺ കണ്ടീഷൻ 1. അങ്ങനെയെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ ഇവിടെ നൽകണം. എന്താണ് അതിൻ്റെ റിസൾട്ട്? റിച്ച്, ഡബിൾ കോട്സിൽ റിച്ച് എന്ന് രേഖപ്പെടുത്തുക. റിച്ച് ഡബിൾ കോട്സ്, കാരണം ടെക്സ്റ്റ് ആണിത്, അതുകൊണ്ടാണ് ഇത് ഡബിൾ കോട്സ് കൊടുക്കുന്നത്. കോമ. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ ഈക്വൽ ടു ഇഫ് ടെസ്റ്റ് 1 ദെൻ വാല്യൂ 1 കോമ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നൽകുക. ഇഫ് എൻ്റർ കി പ്രസ് ചെയ്യുക. ഓക്കെ, എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? 100,000 മുകളിൽ ഉള്ള വരുമാനമുള്ള ആളുകളെ നമ്മൾ മിഡിൽ ക്ലാസ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ വാർഷിക വരുമാനം 100,000 അതിൽ കൂടുതലോ ആണ് വരുമാനമെങ്കിൽ 100,000 മുതൽ 499,999 വരെ വാർഷിക വരുമാനമുള്ള ആളുകളെ നമ്മൾ മിഡിൽ എന്നതുകൊണ്ടാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരുമാനം സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100,000 കോമ. അങ്ങനെയാണെങ്കിൽ 100,000 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്താണ് ഇത്? രണ്ടാമത്തെ കണ്ടീഷൻ ടെസ്റ്റ് 2. അങ്ങനെയെങ്കിൽ അതിൻ്റെ റിസൾട്ട്, ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ നൽകേണ്ട വില മിഡിൽ ഡബിൾ കോട്സ് കോമ. ഈ രണ്ട് കണ്ടീഷനും തെറ്റാണെങ്കിൽ എന്താ നൽകേണ്ട റിസൾട്ട്? കണ്ടീഷനുകൾ തെറ്റാണെങ്കിൽ നൽകുന്ന വില, അതിനെയാണ് നമ്മൾ അതർവൈസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതർവൈസ് വാല്യൂ. അങ്ങനെയെങ്കിൽ നമ്മൾ അവിടെ ഡബിൾ കോട്സിൽ പൂവർ എന്ന് രേഖപ്പെടുത്തുക. എന്നിട്ട് എൻ്റർ കി പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ടെസ്റ്റ് 1 കോമ ദെൻ വാല്യൂ 1 കോമ ഇഫ് ടെസ്റ്റ് 2 കോമ ദെൻ വാല്യൂ 2 ഓക്കെ കോമ അതർവൈസ് വാല്യൂ. എത്ര ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ട്? 1, 2. എത്ര ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്? 1, 2. ഓക്കെ, എൻ്റർ കി പ്രസ് ചെയ്യുക. റിച്ച്, അയാൾ റിച്ച് ആണ്. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്യുക. ഫിൽ ഹാൻഡിൽ ഈ പ്ലസ് കാണുന്ന ഇതിനെ നമ്മൾ ഫിൽ ഹാൻഡിൽ, അത് സെലക്ട് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി അവസാന
ആളുടെ സെല്ല് വരെ കൊണ്ടുപോയി വിടുക. അങ്ങനെയെങ്കിൽ എല്ലാ ആളുകളുടെയും കാറ്റഗറി നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ആദ്യത്തേത് ആ കണ്ടീഷൻ നോക്കിയാൽ മതി. 500,000 മുകളിലാണെങ്കിൽ റിച്ച്, 1. ദിവാകർ 800,000, റിച്ച്. ഇനി പുവാർ 100,000 താഴെ, 85,000 അല്ലേ. അതേസമയം മിഡിൽ മാലിക്ക് 250,000, അത് മിഡിലാണ് വരിക. അതുപോലെ തന്നെ 400,000 ദേവി, ദേവിയുടേത് 400,000 മിഡിൽ. ഓക്കെ, ഇങ്ങനെയാണ് നെക്സ്റ്റ് എഡിഫ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിള് ഒന്ന് ശ്രദ്ധിക്കൂ. കുട്ടികളുടെ മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. 81 മാർക്കും അതിന് മുകളിലുമുള്ള ആളുകളെ നമ്മൾ എക്സലന്റ് എന്നാണ് പറയാൻ പോകുന്നത്. ആ കാറ്റഗറിയിലാണ് അവരെ ഉൾപ്പെടുത്താൻ പോകുന്നത്. 51 മുതൽ 80 വരെ മാർക്ക് ലഭിച്ച ആളുകളെ ഗുഡ് എന്നാണ് നമുക്ക് അവരെ ഗുഡ് എന്ന കാറ്റഗറിക്ക് കീഴിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. 31 മുതൽ 50 വരെയുള്ള മാർക്ക് ലഭിച്ചവരെ ആവറേജ് എന്ന കാറ്റഗറിക്ക് കീഴിലും, 30 അതിന് താഴെയുള്ള മാർക്ക് ലഭിച്ച ആളുകളെ പുവർ എന്ന കാറ്റഗറിക്കും കീഴിൽ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 3 കണ്ടീഷൻ നൽകണം. എക്സലന്റിന് വേണ്ടി കണ്ടീഷൻ കൊടുക്കണം, ഗുഡിന് വേണ്ടി കണ്ടീഷൻ കൊടുക്കണം, ആവറേജിന് വേണ്ടി കണ്ടീഷൻ കൊടുക്കണം. ഈ 3 കണ്ടീഷനും തെറ്റാണെങ്കിൽ നൽകുന്ന റിസൾട്ട് ആയിരിക്കും ഇത്, പുവർ. ഓക്കെ, ഇനി ആദ്യത്തേത് രാജന്റെ കാറ്റഗറിയാണ് ആദ്യം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് റിസൾട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഈക്വൽ ടു എന്ന് രേഖപ്പെടുത്തുക, ഈക്വൽ ടു. എന്നിട്ട് ഇഫ് എന്ന് രേഖപ്പെടുത്തുക, ഇഫ്. എൻ്റർക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, മാർക്ക് സ്ഥിതി ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. 50 ആദ്യത്തെ കണ്ടീഷൻ, 81 അതിന് മുകളിലോ ആണെങ്കിൽ എക്സലൻറ്റ്. അങ്ങനെയെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 81. 81 അതിന് മുകളിലോ ആണ് ബി 8 എങ്കിൽ, കോമ. എന്താ നമ്മൾ പറയുക? എക്സലൻറ്റ്. അപ്പോൾ ഡബിൾ കോട്ട്സിൽ എക്സലൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷനും അതിൻ്റെ ദെൻ വാല്യൂവും നമ്മൾ എഴുതി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അവിടെ കോമ കൊടുത്തു. ഇനി ഇഫ്, എൻ്റർക്ക് വീണ്ടും പ്രസ് ചെയ്യുക. രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കുക. അപ്പം മാർക്ക് സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 51. 51 അതിന് മുകളിലോ ആണ്. 51 മുതൽ 80 വരെയുള്ള മാർക്ക് കിട്ടിയ ആളുകളെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? നമ്മൾ ഗുഡ് എന്നാണ് കണക്കാക്കുക. അതുകൊണ്ട് ബി 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 51, കോമ, ഡബിൾ കോട്ട്സിൽ, ഡബിൾ കോട്ട്സിൽ ഗുഡ്, ഗുഡ്, കോമ. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ കണ്ടീഷനും അതിൻ്റെ ദെൻ വാല്യൂവും അതിൻ്റെ റിസൾട്ടും നമ്മൾ എഴുതി. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ്, ഇഫ്. എൻ്റർക്ക് പ്രസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാർക്ക് സ്ഥിതി ചെയ്യുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി 8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 31, കോമ. ഇതാണ് ടെസ്റ്റ് കണ്ടീഷൻ തേർഡ്. ഇനി അതിൻ്റെ ദെൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ 31 മുതൽ 50 വരെയാണെങ്കിൽ അവരെന്താണ്? ആവറേജ്. അപ്പം ഡബിൾ കോട്ട്സിൽ ആവറേജ്, ആവറേജ്, ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. ആദ്യ കണ്ടീഷൻ ഏതാ? ബി 8 81 അതിന് മുകളിലോ ആണെങ്കിൽ എക്സലൻസ്, കോമ. രണ്ടാമത്തെ കണ്ടീഷൻ, ബി 8 51 അതിന് മുകളിലോ ആണെങ്കിൽ ഗുഡ്, കോമ. മൂന്നാമത്തെ കണ്ടീഷൻ, ബി 8 31 അതിൽ കൂടുതലോ ആണെങ്കിൽ ആവറേജ്. ഈ എല്ലാ കണ്ടീഷനും പരിശോധിച്ചു, ഈ 3 കണ്ടീഷനും പരിശോധിച്ചു. ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നൽകാനുള്ള വാല്യൂ ഏതാണ്? പുവർ. അതാണ് അതർവൈസ് വാല്യൂ. ഡബിൾ കോട്ട്സിൽ പുവർ എന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ഇനി എൻ്റർക്ക് പ്രസ് ചെയ്യുക. ആവറേജ് 31:50, ആവറേജ്. ഓക്കെ, ഇനി രാജന്റെ കാറ്റഗറി സ്ഥിതി ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. ഫിൽ ഹാൻഡിൽ, ഇവിടെ താഴോട്ട്
മോസ് പോയിന്റർ വെക്കുക. ആ സമയം അതൊരു പ്ലസ് സൈൻ ആയിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഫിൽ ഹാൻഡിൽ എന്ന് പറയുന്നത്. അത് പ്രസ് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി അവസാന കുട്ടിയുടെ സെല്ല് വരെ കൊണ്ടുപോയി വിടുക. ആ സമയം കുട്ടികളുടെ കാറ്റഗറി നമ്മൾക്ക് മുമ്പാകെ വന്നിട്ടുണ്ടാകും. ശരിയല്ലേ? നോക്കുക, 74 ഗുഡ്, 95 എക്സലൻസ്, 15 പുവർ, 28 30 താഴെ പുവർ, 69 51 80 ഇടയ്ക്ക് ഗുഡ്, 10 പുവർ. ഇങ്ങനെയാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ മുഖേന നമ്മൾ ആവശ്യമുള്ള റിസൾട്ടുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, താങ്ക് യു.